പത്തു മാസം കൊണ്ട് പൂർത്തിയാകുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം അംഗീകരിച്ചതോടെ അത് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിനുള്ളിൽ വലിയ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയാണ്. നിലവിലെ കെ പി സി സി പ്രസിഡന്റ് തന്നെ കാവൽ പ്രസിഡന്റായി മാറുന്ന പശ്ചാത്തലമാണ് ഉള്ളത് എന്ന് സുധാകര വിരുദ്ധർ വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഭാരവാഹികളെ പ്രഖ്യാപിച്ചും അതിന് പിന്നാലെ കുറേ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചുമൊക്കെ വേണ്ടാത്ത പണിക്ക് പോകണമോ എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. അപ്പോൾ മുല്ലപ്പള്ളിയുടെ സംസ്ഥാനത്ത് പോലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്നുള്ള വലിയ വിവാദം ദേശീയ മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ കേരളത്തിന് സാധിക്കില്ല. പ്രത്യേകിച്ച് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളിയായി തന്നെ ഇരിക്കുമ്പോൾ. അതുമാത്രമല്ല, സുധാകരനും സതീശനുമൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന ആളുകളാണ്. അപ്പോൾ തങ്ങൾ പ്രധാന പദവികളിൽ ഇരിക്കുമ്പോൾ അങ്ങനെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ളൊരു നിലപാട് ഇനി അവർക്ക് സ്വീകരിക്കാനുമാകില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നാൽ സുധാകരന് ഒരവസരം കൂടി നൽകാൻ എല്ലാവരും ചേർന്ന് സമവായത്തിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ പിന്നീട് നടക്കുന്ന ചർച്ചകളിലാണ്. ഇനി എയുമായും സംയുക്തമായി ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ. എന്തായാലും അടിത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന ആ പ്രക്രിയയിൽ എ ഐ ഗ്രൂപ്പുകളുടെ സജീവ സാന്നിധ്യം ഉണ്ടാകും. അത് ചേരിതിരിഞ്ഞാണോ അതോ സുധാകരൻ സതീശൻ ഗ്രൂപ്പിനെതിരായി എ ഐ ഗ്രൂപ്പുകളുടെ സംയുക്ത പോരാട്ടം എന്ന നിലയിലാണോ വരാൻ പോകുന്നത് എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. അതായത് ഒരു പുതിയ ധ്രുവീകരണം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ വിവാദത്തിൽ നിൽക്കുന്ന ഈ പട്ടിക ഗ്രൂപ്പ് നേതാക്കളുടെ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരെ പരിഗണിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഉചിതമല്ല എന്നുള്ള വാദം ഇവർ ഉയർത്തുന്നുണ്ട്. കാവലായി നിൽക്കുന്ന ഒരു പ്രസിഡന്റിന് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പിന്തുണയുണ്ടല്ലോ ഇപ്പോൾ തന്നെ. അതിനപ്പുറത്തേക്ക് എന്തിനാണ് കൂടുതൽ ഭാരവാഹികളെ ഉൾപ്പെടുത്തി അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന ചോദ്യം അവർ ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തവണത്തെ ഭാരവാഹി പുനഃസംഘടനയിൽ ആ പട്ടികയിൽ പേരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ്. അതായത് നേരത്തെ ദീർഘകാലം ഭാരവാഹികളായിരുന്നവരെയും എം എൽ എമാർ ആയിരിക്കുന്നവരെയും ഒന്നും പരിഗണിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമുണ്ടല്ലോ. ആ തീരുമാനത്തിൽ പുറത്തായിരിക്കുന്ന ആളുകൾ അവരുടെ ഒരു വലിയ കൂട്ടായ്മ അത്തരത്തിലൊരു വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കാവൽ പ്രസിഡന്റിന് എന്തിന് ഇനി ഭരണസമിതിയിലെ കൂടുതൽ ഭാരവാഹികളുടെ സാന്നിധ്യം എന്നുള്ള പ്രസക്തമായ ചോദ്യം. അതിനെ അതിജീവിക്കാൻ സുധാകരന് എങ്ങനെ സാധിക്കുമെന്നുള്ളത്. അതിനെ അതിജീവിച്ചാൽ തന്നെ ഇനി വരാൻ പോകുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരാനാകുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യം. ഒരു ശാക്തിക ബലാബലത്തിന് പുതിയ സമവാക്യങ്ങൾ കോൺഗ്രസിൽ ഉയർന്നു വരുമോ എന്നുള്ള ചോദ്യം. അതൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രസക്തമാക്കുന്നത്.